അധോലോകമോഫ് ഗപ്പീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഉറപ്പുവരുത്തുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അധോലോകമോഫ് ഗപ്പീസ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, തമ്പിനെയിൽ കാണിച്ച പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ബ്രീഡിംഗ് ബോക്സാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളാണ്, പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ആവശ്യം ഇതേപോലത്തെ നെറ്റാണ്. ഞാനിപ്പോൾ ഇത് 1 മീറ്റർ സ്ക്വയർ വാങ്ങിയിരുന്നു. ഇത് ഞാൻ ഇതേപോലത്തെ 5 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്ന കാണിക്കാൻ കഴിഞ്ഞത് വീഡിയോ ലെങ്ത് ആവുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ 5 പീസ് എടുത്തിട്ടുണ്ട്. ഇതാ ഇത് സെയിം സൈസിലായിരിക്കണം, 5 പീസ് എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് ആവശ്യം നമുക്കൊരു PVC പൈപ്പാണ്. ഞാനിപ്പോൾ ഒരു 1.5 മീറ്റർ നീളമുള്ള PVC പൈപ്പാണ് എടുത്താൽ, 1.5 ഇഞ്ചിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാവുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് ആവശ്യം ഈ PVC പൈപ്പിന് അളവാകുന്ന 4 ബെൻഡ്, 90 ഡിഗ്രി വരുന്ന ബെൻഡ്, ചെറിയ ബെൻഡ് വേണം എടുക്കാൻ. ഓക്കെ, 4 ബെൻഡ് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ആവശ്യം നൈലോൺ കേബിൾ ടൈസ് ആണ്. നൈലോൺ കേബിൾ ടൈസ് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 3 to 20 mm ആണ്. ഇത് 100 കേബിൾസ് ആണ് ഒരു കവറിൽ. ഇത് വെറും 30 രൂപയേ ഉള്ളൂ. ഇവിടുത്തെ ഷോപ്പിലെല്ലാം 30 രൂപയാണ്. അവിടുത്തെ ഓരോരുത്തരെയും കടയെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് 100 എണ്ണം കാണും. ഏറ്റവും ചെറിയ സൈസാണിത്. ഇതാണ് നമുക്ക് ആവശ്യം, എങ്കിലേ ഈ നെറ്റിൽ കയറത്തുള്ളൂ. ഇത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം ഒരു കത്രികയാണ്. ഇതെന്തിരുന്നു വെച്ചാൽ ബാക്കി വരുന്ന നൈലോൺ കേബിൾസിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളയാനാണ്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനായി നിങ്ങൾ ആദ്യം രണ്ട് മുറിച്ച് വെച്ചിരിക്കുന്ന 2 പീസ് നെറ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ നൈലോൺ കേബിൾസ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, നൈലോൺ കേബിൾ എടുക്കുക. അപ്പോൾ ഇത് ഒരേപോലെ ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മളിതാ ഇതേപോലെ ചെയ്യണം, രണ്ടിലും കൂടെ കയറ്റി ലോക്ക് ചെയ്യണം. ഓക്കെ, ഇത് കയറിയിട്ടുണ്ട്. ഇത് കണക്ക് നമ്മൾ ഇനി അറ്റം വരെ ചെയ്യണം. ഇത്തിരി ഗ്യാപ്പിട്ട് ചെയ്യുക, അല്ലെങ്കിൽ തോനെ കേബിൾസ് ആവശ്യം വരും. അപ്പോൾ ഇത്തിരി ഗ്യാപ്പിട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ഗ്യാപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയിൽ കൂടെ വലിയ മത്സ്യങ്ങൾ ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല, കാരണം ഇറിവിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാൽ പോലും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേ ലെങ്തിൽ തന്നെ നമ്മൾ ബാക്കിയും കൂടെ കേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ നെറ്റ് എടുക്കുന്നേ ഉള്ളൂ, വേറെ അല്ലാതെ സൈഡിൽ പ്ലാസ്റ്റിക് കട്ടിക്ക് വരുന്ന നെറ്റ് കിട്ടും. പീസിന് 10 രൂപയൊക്കെ വരും. അപ്പോൾ ഞാൻ ചെന്ന കടയിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അതായിരിക്കും ഇത്തിരി കൂടെ ബെറ്റർ. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്തത്. ഇത് വെച്ചാരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. മറ്റേതായിരുന്നു നല്ലത്, പക്ഷേ എൻ്റെ ഇതേ ഉള്ളായിരുന്നു കടയിൽ. അതുകൊണ്ടാണ് ഇതിട്ട് ചെയ്തത്. അത് വെച്ച് കുഞ്ഞു ബ്രീഡിംഗ് ബോക്സാണ് ഉണ്ടാക്കുന്നത്. വലുതാണെങ്കിൽ 2 കവറോളം വേണ്ടി വരും നൈലോൺ കേബിൾസ്. ഇപ്പൊ ഇതാ ലാസ്റ്റത്തെ അത് എത്തിയിട്ടുണ്ട്. ഒരേ ഗ്യാപ്പിൽ വേണം ടൈ ചെയ്യാൻ. ഇപ്പോ ഇതാ ഒരെണ്ണം ചെയ്യാൻ 7 ഇതാണ് ആവശ്യം. അപ്പോ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇവിടെ എടുത്തിട്ട് വേറൊരു നെറ്റ് എടുത്ത് ഇതേപോലെ നമുക്ക് ഇവിടെയും ചെയ്യണം. ഓക്കെ, പിന്നെ നൈലോൺ കേബിൾ എടുത്ത് ഇതേപോലെ തുടരണം. ഓക്കെ, നേരത്തെ ചെയ്ത അതേ ഗ്യാപ്പിൽ തന്നെ ഇവിടെയും ചെയ്യുക. അപ്പോൾ ഇനി ഇത് ഈ സൈഡ് ഫുള്ളും ചെയ്തിട്ട് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ വീഡിയോ ലെങ്ത് ആവും. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഇവിടെ 7 എണ്ണം തന്നെ കറക്റ്റ് വന്നു. അത് ഞാൻ അതേ സെയിം ലെങ്തിൽ തന്നെ ഗ്യാപ്പിട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ രണ്ട് സൈഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേറൊരു
പീസും കൂടി ഇതേപോലെ തന്നെ ചെയ്യുക ഓക്കേ ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഒത്തിരി ടൈം എടുക്കും ഇപ്പോൾ ഞാൻ എത്രയും ഷോർട്ട് ആക്കാൻ നോക്കുക അത്രയും ഷോർട്ട് ആക്കിയാണ് ഈ ബ്രീഡ് നെറ്റ് വെക്കുന്നതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗപ്പികളൊക്കെ ബ്രീഡായ എൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് സേഫായിട്ട് കിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ വലിയ അതിൻ്റെ തള്ളമാരെല്ലാം കഴിക്കും എൻ്റെ ഗപ്പികളെ കഴിച്ചു അതുകൊണ്ടാണ് ഞാനിത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിച്ചത് ഇതേപോലെ ഇതും കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇതിനും കറക്റ്റ് ചെയ്യണം തന്നെ വന്നു ഓക്കെ നമ്മളെ മൂന്ന് സൈഡ് റെഡി ആയിട്ടുണ്ട് ഇതാ ഇതേപോലെ വന്നിട്ടുണ്ട് ഇനിതാ ഈ രണ്ട് അറ്റത്തെ നെറ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതൊരു ക്യൂബ് ഷേപ്പ് കിട്ടും ഓക്കെ ഇതേപോലെ തന്നെ ഈ ടൈസ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഇതെത്തി ചെയ്യാൻ നല്ല കഷ്ടപ്പെട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ ഇനി ഇത് മൂന്നെണ്ണം കൂടെ ട്രൈ ചെയ്താൽ മതി ഈ ബ്രീഡിംഗ് ബോക്സ് തോനെ യൂട്യൂബ് ചാനൽസും ഇത് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗപ്പി വാഗൻ പോലത്തെ ചാനലിലെ നിഖിലേട്ടനൊക്കെ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കും അത് ഈ നെറ്റ് വെച്ചല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ നെറ്റാണ് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ഇപ്പോൾ വാങ്ങുന്നതാണ് നല്ലത് പക്ഷേ നമുക്ക് വാങ്ങാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതാ ഇതും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഇതൊരു സ്ക്വയർ പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം അടിഭാഗം കൂടി കവർ ചെയ്യണം അതിന് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന അഞ്ചാമത്തെ നെറ്റ് എടുത്തിട്ട് ഇതേപോലെ ചെയ്യണം ഒരു സൈഡ് എടുത്തിട്ട് അവിടെ ടൈ ചെയ്യണം ഇത് ശ്രദ്ധിച്ച് ചെയ്യണം ഭയങ്കര പാടാണ് ഗ്യാപ്പ് വരാതെ ചെയ്യാൻ നോക്കണം അല്ലെങ്കിൽ ഗപ്പീസൊക്കെ ഇറങ്ങി പോകും ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കൂടെ ഇറങ്ങി പോകാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ കഷ്ടപ്പെട്ടാണ് ചെയ്തതുകൊണ്ട് തന്നെ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ഇത്രനാൾ ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുള്ളത് ആകെ നേരത്തെ ചെയ്ത ലോക്ക്ഡൗണിൽ ഡിഷ് ഫുഡ് കയറുന്നു ആ വീഡിയോയും ഇതുമാണ് ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി മിക്കതും ചെയ്ത് കാണിക്കുക എന്നാണ് വിചാരിച്ചത് കൂടുതൽ പേരും അങ്ങനെയാണ് പറഞ്ഞത് ചെയ്ത് കാണിക്കുന്നതാണ് നല്ലതെന്ന് അപ്പോൾ ചെയ്ത് കാണിക്കുക ഒരു അവസരം ഇന്നാണ് എനിക്ക് കിട്ടിയത് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിരുന്നു പക്ഷേ ചെയ്യാൻ പറ്റിയില്ല വീഡിയോ ചില പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതേപോലെ ചെയ്യുക ഓക്കെ ഇപ്പോൾ ഏഴെണ്ണം ആയിട്ടുണ്ട് കറക്റ്റ് കിട്ടുകയും ചെയ്തു ഇതണക്ക് നമുക്ക് ഇനിയുള്ള മൂന്ന് സൈഡും ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇനി മുതൽ നമ്മളുടെ ചാനലിൽ ഗപ്പികൾ മാത്രമല്ല എല്ലാ മത്സ്യങ്ങളെ പറ്റിയും ചെയ്യുന്നതാണ് വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് മത്സ്യത്തിനെ പറ്റിയാണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇന്നലെ നമ്മളിട്ടിരുന്നത് മോളി ഫിഷിൻ്റെ വെറൈറ്റീസിനെ പറ്റിയാണ് അപ്പോൾ
ഉടൻ തന്നെ അതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും എല്ലാം ഇടുന്നതാണ്. പിന്നെ മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, ഫസ്റ്റ് വീഡിയോ ആണെന്ന് തോന്നുന്നു, ഗപ്പി ഫിഷിൻ്റെ കൂടെ വളർത്താവുന്ന മത്സ്യങ്ങളെ പറ്റി. അപ്പോൾ ഒരു സുഹൃത്ത് കമൻ്റ് ഇട്ടിരുന്നു ആ മത്സ്യങ്ങളുടെ വില കൂടി ഒന്ന് പറയാം, ഒരു വീഡിയോയിൽ ചെയ്യാമോ എന്ന്. അപ്പോൾ അതും ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം ഉണ്ടെങ്കിൽ അത് കമൻ്റ് അനുസരിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. നമ്മൾ നല്ല കമൻ്റ് നോക്കി നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. ഫ്രണ്ട്സ്, രണ്ട് സൈഡ് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ മൂന്നാമത്തെ സൈഡും നാലാമത്തെ സൈഡും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ലെങ്ത് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് ഞാൻ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ അവസാനത്തെ ടൈയാണ് ഇതാ കിട്ടാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നാൽ എന്താണെന്ന് വെച്ചാൽ, ഈ നെറ്റിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഗപ്പികൾ പോകുമ്പോൾ വന്ന് ഈ ഗ്യാപ്പ്, ഈ ഓട്ടകളുടെ കൂടെ ഗപ്പി കുഞ്ഞുങ്ങൾ ഇറങ്ങുമെന്ന് ഞാൻ ഇത് പൂർണ്ണമായി പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളിലേക്ക് ഈ അറിവ് എത്തിക്കാറില്ല. അന്ന് ചെയ്ത വിഷ്ഫുഡായാലും ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് നെറ്റിൻ്റെ ഫ്രെയിമിൻ്റെ വർക്ക്. ഓക്കെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പി വി സി പൈപ്പ് ഇതിൻ്റെ ഈ സൈഡിൻ്റെ അളവിൽ നാല് സൈഡും കട്ട് ചെയ്തെടുക്കുക, നാല് പീസായിട്ട് പൈപ്പ്. ഓക്കെ. ഞാൻ കട്ട് ചെയ്ത വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നാല് പീസ് പൈപ്പ് ഒരേ സൈസിൽ ഒരേ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞവരെ ആ ബെൻഡ് എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് കയറ്റുക. ഓക്കെ. നമ്മൾ നാല് പൈപ്പും ഇതേപോലെ ചെയ്യുക, സ്ക്വയർ ഷേപ്പിൽ വരുന്നത്. അപ്പോൾ ആ പൈപ്പ് ഇനി ലാസ്റ്റ് പൈപ്പ് കയറ്റാം. അപ്പോൾ അതാ ഇതിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബ്രീഡിംഗ് ബോക്സ് എടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതൊരു ബ്രീഡിംഗ് ബോക്സിൻ്റെ മുകളിലോട്ട് ഒരു മുക്കാൽ ഭാഗത്ത് വെച്ച് ഈ പൈപ്പ് നമ്മൾ ഇതിൽ ടൈ ചെയ്ത് വെക്കുക. ഓക്കെ. എന്നിട്ടാ ടൈ ചെയ്ത് കഴിഞ്ഞ വീഡിയോ ഇനി കാണിക്കുന്നതാണ്. അപ്പോൾ പൈപ്പ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇതേപോലെ ഈ ടൈ ഇതിൻ്റെ അകത്തൂടെ കയറ്റി അകത്തൂടെ വെളിയിലേക്ക് ഇറക്കിടണം. എന്നിട്ട് ഇവിടെ ലോക്ക് ഇട്ടാൽ വെച്ചാൽ കൈ നിന്ന് തെറ്റിപ്പോയി, സോറി. അപ്പോൾ ഒരെണ്ണം ചെയ്യാൻ ഏകദേശം ഒരു മൂന്ന് രണ്ടെണ്ണം മതി ഒരു സൈഡ് ചെയ്യാൻ. രണ്ടെണ്ണം തന്നെ ധാരാളമാണ്. ഓക്കെ. അതാ ഇരുന്നോളും ടൈ ചെയ്ത് വെച്ചാലേ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതെല്ലാ സൈഡും ചെയ്ത് കഴിഞ്ഞ് കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ലെങ്താവും. അപ്പോൾ അതായത് ആ ഫൈനൽ ടൈ ആയി. ഇതും കൂടെ ആയാൽ തീർന്ന് നമ്മളെ ബ്രീഡിംഗ് ബോക്സിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആ ബാലൻസ് വന്ന ടൈസിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളയുന്ന ജോലിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതും കൂടി കട്ട് ചെയ്ത് കളയാം, എന്നാലേ നമ്മളെ വർക്ക് പൂർണ്ണമായി കംപ്ലീറ്റ് ആവൂ. ഞാൻ അതിനാണ് നേരത്തെ കത്തിരി എടുത്ത് വെച്ചിരുന്നത്. ഓക്കെ. നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു. ഇത്ര തന്നെയാണ് നമ്മളെ ബ്രീഡിംഗ് ബോക്സ്. അപ്പോൾ ഇത് ചെയ്യുന്നിടന്ന ഒരു കാര്യം പറയാൻ വിട്ടു. ഈ പൈപ്പ് എന്തിനാണ് വയ്ക്കുന്നത്? പൈപ്പ് എന്തിനാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ, ഈ ബ്രീഡിംഗ് ബോക്സ് വെള്ളത്തിൽ അത്രയും ഭാഗം മുങ്ങാവും. പൈപ്പിൻ്റെ ഇവിടം വരെ വെള്ളം നിൽക്കത്തോളം മുകളിലോട്ട് വെള്ളം കയറത്തില്ല. പൈപ്പ് വെച്ചാൽ പൊങ്ങി തന്നെ അടക്കും. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രീഡിംഗ് ബോക്സിന് വർക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. പിന്നെ നിങ്ങളുടെ
നിർദ്ദേശങ്ങളും അതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ഇനിയും എത്താം. അതുവരേക്ക് ഇറ്റ്സ് മീ ക്രിസ്റ്റ്യാൻ ഹു സൈനിങ് ഔട്ട്.